വിനാഗിനത്വം തരണമെന്ന് പറഞ്ഞല്ല, രാവിലെ എണീച്ച് നോട്ടീസ് കൊടുക്കാൻ, പെണ്ണുങ്ങളെ പിടിക്കാൻ. എന്തായാലും വീട്ടു ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനം അല്ലേ? ഇത്രയും വലിയൊരു കുറ്റകൃത്യം ഇവിടെ നാട്ടിൽ വന്നിട്ട് മീറ്റു എന്ന് പറഞ്ഞൊരു ഊള വേടിട്ടിട്ട് പത്തിക്കലാം ജനത്തിനാണ്. ആ പെങ്കൊച്ചിന് വിഷമം വന്നാൽ സോറി പറയണം. നല്ലോണം ഞാൻ മനസ്സിലാക്കാൻ നീ ആയിട്ടില്ല. അന്ന് ഞാന് ഒരു കൊച്ച്, ആ കൊച്ചു ഇവിടെ ഉണ്ട, ആ കുട്ടിയുണ്ട, കഴിഞ്ഞ പത്രസമ്മേളനത്തിനുണ്ടായ കുട്ടിയുണ്ട, ഇല്ല അല്ലേ? അവര് ആരെങ്കിലും പ്രതിരി വല്ല സുഹൃത്ത് ആരെങ്കിലും ഉണ്ടോ? അവരുടെ ഒരു കൊള്ളാവുന്ന സുഹൃത്തൊന്ന് കൈവോക്കെ. അവർക്ക് ഞാനന്ന് പറഞ്ഞതിൽ വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഷുവറാണോ? ഒന്ന് ആ കൊച്ചിനെ വിളിക്കാൻ പറ്റുമോ? ഞാനൊരു വേറൊരു സംസാരം അതിൻ്റെ അത് കണക്ട് ചെയ്ത് പറയാനാണ്. അപ്പം പിന്നെ ആ കൊച്ചു വരട്ടെ അല്ലേ? നിങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ലല്ല. ഓക്കെ ശരി. അപ്പം ചോദിച്ചോ. ഇല്ല എനിക്ക് അതാണ്, അത് കൊച്ചു വന്നാലാണ് എനിക്കത്, അത് അല്ലല്ല മീറ്റു എന്താന്ന് പറ. അവിടുന്ന് വീണ്ടും തുടങ്ങാം. ആരാ പറയണം? ആ പറഞ്ഞോ. ഏ ഇത് ഒരു ടൈം വെക്കട്ടെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോകും. ഒരു അരമണിക്കൂർ മതിയില്ലേ? ഓക്കെ. മീറ്റു എന്താണ്? എന്താണ് മീറ്റു എന്ന് പറ? ഇല്ല, ഇതിനെ ഇന്ത്യയിൽ പറയണത് പീഡനമോ പീഡന ശ്രമമോ എന്നാണ്. പീഡനമോ പീഡന ശ്രമമോ എന്നാണ് ഇതിനെ ഇന്ത്യയിൽ പറയണത്. ഞാൻ ചോദിക്കുന്നത് മീറ്റുവിന്റെ കണ്ടന്റ് എന്താണ്, ബേസിക് സംഭവം എന്താണ്? ശാരീരികം നിങ്ങൾ വീണ്ടും കഴിഞ്ഞ പോലെ പോകുന്നില്ലേ? ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള ഒരു പീഡന ശ്രമമാണോ അതിന്റെ ബേസിക് അല്ലേ? ആ പിന്നെ എന്തൊക്കെയാണ് ഒന്ന് പറ. ഫിസിക്കൽ ഓർ മെന്റൽ? മാനസികവും ശാരീരികവും. മനസ്സിലായില്ലേ പറഞ്ഞത് എന്താന്ന്? മനസ്സിലായോ? മനസ്സിലായോ? യെസ്. ഓക്കെ, ഒന്നുകൂടി പറയാം. മാനസികവും ശാരീരികവുമായിട്ടുള്ളത്, അതാണ് ബേസിക് കണ്ടന്റ്. ഓക്കെ, ഇത് ഇന്ത്യയിലെ നിയമത്തിലെ വളരെ ഭീകരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. മനസ്സിലായി ഞാൻ പറയുന്നത്? ഇത്രയും വലിയ കുറ്റകൃത്യം നിങ്ങൾ വളരെ ലളിതമായിട്ട് തട്ടിക്കളയാനാണ്? ഇവരെ പിടിച്ച് ജയിലില്ലേ? എത്ര പേര് ജയിലിൽ പോയി? നിങ്ങൾക്ക് തമാശ കളിക്കാണ്? ഇത്രയും വലിയൊരു കുറ്റകൃത്യം ഇവിടെ നാട്ടിൽ വന്നിട്ട് മീറ്റു എന്ന് പറഞ്ഞൊരു ഊള വേടിട്ടിട്ട് പത്തിക്കലാം ജനത്തിനാ? എന്താണ് മീറ്റു? ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനം അല്ലേ? തമാശ കളിക്കണം വിനായകനോട്? ഞാൻ ചോദിച്ചതിന് ഉത്തരം നിങ്ങൾ അന്ന് പറഞ്ഞില്ല. ഇനി എന്റെ മേലോട്ടാണ് നിങ്ങൾ ഈ മീറ്റു വരുന്നതെന്ന് വെച്ചാൽ അതിനു വേണ്ടിയാണ് ഞാൻ അന്ന് ചോദിച്ചത്, എന്താണ് മീറ്റു? ഞാൻ അതിന്റെ ഉത്തരം ഞാൻ പറയാം. നിങ്ങൾ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറയണത്. ഈ ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു പീഡനം നിങ്ങൾ പറയണ മീറ്റു ആണെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടില്ലെന്ന്. ഞാൻ ചെയ്തിട്ടുള്ളത് 10-15 കൂടുതലുള്ള പെണ്ണുങ്ങളായിട്ട് ശാരീരിക ബന്ധമാണ് എന്തായിട്ടുള്ളത്. അത് ഞാൻ റോട്ടി കൂടി പോയി ഇരുന്നത് രാവിലെ നോട്ടീസ് കൊടുക്കണല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്ത് മീറ്റു? ശരി, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളത് ഞാൻ ചോദിക്കുന്നുണ്ട്, ഞാൻ പറയണത് മനസ്സിലാകുന്നുണ്ടേ ഇല്ലെന്ന്. ക്ലിയർ അല്ലേ? നിങ്ങൾ എന്റെ മേലോട്ട് ആരോപിച്ച മീറ്റു ഇതാണെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടില്ലെന്ന്. അതാണ് ഞാൻ പറയണേന്ന്. ഇവിടുന്ന് ഒരാള് മീറ്റു എന്റെ പേരില് മീറ്റു ആരോപണം ഇല്ലേന്ന് എന്നോട് ചോദിച്ചോ? അതാണ് ഞാൻ അങ്ങോട്ട് വീണ്ടും ചോദിച്ചത്, എന്താണ് മീറ്റു എന്ന്. മനസ്സിലായില്ലേ? മീറ്റുവിന്റെ ഡെഫിനിഷൻ കിട്ടിയോ നിങ്ങൾക്കിപ്പോ? അൾട്ടിമേറ്റ് ഡെഫിനിഷൻ എന്താണ് മീറ്റുവിന്റെ?
ശാരീരികമോ മാനസികവുമോ ആയിട്ടുള്ള പീഡനം എന്ന് വെച്ചാൽ ഇവിടുത്തെ നിയമത്തിൽ വലിയ കുറ്റകൃത്യമാണത്. അത് ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. വിനായകൻ അത്രം തരുന്ന പറഞ്ഞല്ല, രാവിലെ എണ്ണിച്ച് നോട്ടീസ് കൊടുക്കാൻ പെണ്ണുങ്ങളെ പിടിക്കാൻ. ശരി, അത് ഞാൻ അവിടെ പറയാം. ഞാൻ പറയണേ കേൾക്കുന്നത്, ഞാൻ അത് ഞാൻ പറയണത് എന്റെ അർത്ഥം നിങ്ങൾ തെറ്റിയതാണ്. ഞാൻ റോട്ടിൽ കൂടി പോയല്ല ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ നിന്നും അദ്ദേഹത്തിനോട് ഒരു ഒരു ഡിസ്കഷനാണ് നടത്തുന്നത്. അതായത് ആ പെങ്കൊച്ചിനോടല്ല ഞാൻ പറഞ്ഞത്, ആ പെങ്കൊച്ചിനോട് ഒരു ആണിനോടും അല്ല, ഒരു പെണ്ണിനോടും അല്ല, ഒരു ആണിനോടും അല്ല, ഒരു പെണ്ണിനോടും അല്ല, ഒരു ആണിനോടും അല്ല, ആ പെണ്ണിനോടല്ല, ആ പെണ്ണിനോടല്ല, ആ പെണ്ണിനോടല്ല, ആ പെണ്ണിനോടല്ല ഞാൻ എങ്കിൽ ഞാൻ അത് മാറ്റി വെക്ക, അതല്ലെന്ന് ഇവിടെ ഒന്ന് മാറ്റി വെക്ക്. ഞാൻ ആ പെണ്ണിനോടല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ പെങ്കൊച്ചിനോടല്ല, ആ പെങ്കൊച്ചിനോട് അന്ന് തോന്നിയത്. ആ പെങ്കൊച്ചിനോട് ഞാൻ എന്ത് പറഞ്ഞു? സോറി പറഞ്ഞു. ഞാനിപ്പോ ആ പെങ്കൊച്ച് അവിടെ ഉണ്ടെന്ന് നോക്കണെന്തിനാണ്? ആ പെങ്കൊച്ചി ഇവിടെ ഉണ്ടോ? ആ പെങ്കൊച്ചി ഇവിടെ ഉണ്ടോ? ആ പെങ്കൊച്ചുണ്ടെങ്കിൽ ആ പെങ്കൊച്ചിനോട് ഞാൻ സോറി പറയണം. ആ പെങ്കൊച്ചിന് വിഷമം വന്നാൽ സോറി പറയണം. ആ പെങ്കൊച്ചിന് വിഷമം ഇല്ലെങ്കിൽ ആ സോറി പിൻവലിക്കുന്നു. അല്ല അല്ല, അതൊക്കെ നിങ്ങൾ തെറ്റിച്ചതാണ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല വേണ്ട, മര്യാദക്ക് സംസാരിക്കൂ. ഞാൻ ചോദിച്ചിട്ടില്ല. ആ പെൺകുട്ടി വരട്ടെ, ഞാൻ ചോദിച്ചിട്ടില്ല. ആ പെൺകുട്ടിക്ക് നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയപ്പോണ്ടായതാണത്. ആ പെങ്കൊച്ചിന് സങ്കടം ഉണ്ടെങ്കിൽ അതിനോട് സോറി പറയുന്നു. ആ പെങ്കൊച്ചിന് സങ്കടം ഇല്ലെങ്കിൽ ആ സോറി പിൻവലിക്കുന്നു. ആ സങ്കടമില്ലെങ്കിൽ ആ സോറി പിൻവലിക്കുന്നു. സങ്കടമുണ്ടെങ്കിൽ ഐ ആം സോറി എന്ന് ഞാൻ ആ കൊച്ചിനോട് പറയുന്നു. ഇനി എന്താണ് അറിയേണ്ടത്? വേർതിരി നല്ലോണം ഞങ്ങൾക്ക് അറിയാം, നല്ലോണം ഞാൻ മനസ്സിലാക്കാൻ നീ ആയിട്ടില്ല താനാകട്ടെ. വിനായകനെ മനസ്സിലാക്കാൻ താനാകട്ടെ. അരമണിക്കൂറായപ്പ വിനായകനെ മനസ്സിലാക്കാൻ താനായിട്ടില്ല. അത് മനസ്സിലായി, താനൊന്നും തരണ്ടേ, എനിക്ക് വേണ്ടി തന്നെ കുനിയാണ്. ചോദിക്കൂ, ഈ പരിപാടി കൊണ്ട് എത്ര റുപ്യ, ഇത്ര ആൾക്കാർ വരാൻ കാര്യം അതല്ലേ? ഇത്ര ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായില്ലല്ലോ, എന്തുകൊണ്ട് വന്നു? എത്ര ചാനലിൽ എത്ര പ്രാവശ്യം അത് പോയി? അപ്പൊ അതൊരു ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തോരം പണി കിട്ടി. അപ്പൊ ഞാൻ നിങ്ങളോട് തന്നെ അത് പറയണ്ടേ? ഇതേപോലത്തെ ഒരു വേദി തന്നെ പറയണ്ടേ? പറയണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എന്റെ പേരിൽ നിങ്ങൾ പല ചാനലുകളിലെ എന്റെ പേരിൽ പെണ്ണുകേശ എഴുതി വെച്ചാണെന്ന്, പല എന്താണ് പല മീറ്റു പ്രോബ്ലത്തിൽ ഞാനുണ്ടെന്ന്, പല മീറ്റു പ്രോബ്ലം എവിടാ? ഇത് നിങ്ങൾ പറ, നിങ്ങൾ ആദ്യം നിങ്ങൾ ആലോചിക്കുക എന്താണെന്ന്. അതായത് എന്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് എന്ത് കാര്യം? പിന്നെ താൻ ആയിട്ടില്ല കഴിഞ്ഞ അടുത്ത തന്റെ പരിപാടി ഒന്നും ഇവിടെ നടക്കൂല. അല്ല നമ്മൾ കുളത്തരം പറഞ്ഞല്ലേ, വെറുതെ നാണയൊന്നും പറയല്ലേ. ഒരാളെ കുളത്തരം പറഞ്ഞിട്ടില്ല, ആ പെങ്കൊച്ചിനോടൊന്നും ഒരു കുളത്തരവും ഞാൻ പറഞ്ഞിട്ടില്ല. വെറുതെ മര്യാദക്ക് സംസാരിക്കേ, താൻ ഭയങ്കര അതൊക്കെ മനസ്സിലായി. താൻ മര്യാദ സംസാരിക്കും, ഞാൻ മര്യാദ തന്നെ സംസാരിക്കണം. ചെല്ലു, ഓടി ചെല്ലു, സമയം കളയല്ലേ. അല്ല നമ്മള് സംസാരിച്ചല്ലോ, ആ ഏരിയ നമ്മള് സംസാരിച്ചല്ലോ. ഇതൊരു ഭീഷണിയൊന്നും അല്ല, ഞാൻ നിങ്ങൾക്ക് അറിയാത്ത അറിവ് പറഞ്ഞു തന്നുള്ളൂ. എന്താണ് മീട്ടു?
എന്താണ് മീട്ടു അത് പറ എന്താണ് മീട്ടു അത് കഴിഞ്ഞു വേറെ കാര്യങ്ങളൊന്നുമില്ല ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് ആ കൊച്ചിനോട് ക്ഷമയാണ് പിന്നീടുള്ളത് മീട്ടു ആണ് അത് കഴിയാതെ നിങ്ങൾ എല്ലാവരും കൂടി എനിക്കിട്ട് തന്ന പണിയാണ് അത് ഉത്തരം അത്രേ ഉള്ളൂ പന്ത്രണ്ട് ഓക്കെ 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 ബന്ധമൊന്നുമില്ല.